ഹേ ഗായ്സ്, നമ്മളുള്ളത് കോഴിക്കോട് അങ്ങാടിയിലാണ്. ഏത്? നമ്മുടെ കോഴിക്കോട് അങ്ങാടിയിൽ. കോഴിക്കോട് അങ്ങാടി നട്ടുച്ച നേരത്ത് ഫാഷനിൽ വലഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഏത്? നമ്മുടെ ബീച്ച് സൈഡിൽ കൂടെ. ബീച്ച് സൈഡിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത് ഇവിടെ നല്ലൊരു പുതിയൊരു മന്തിക്കട തുറന്നല്ലോ എന്നുള്ളത്. ബീച്ച് സൈഡിൽ ഫയർഫോഴ്സ് സ്റ്റേഷൻ്റെ സൈഡിലായിട്ട് പുതിയൊരു മന്തിക്കട തുറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ഏതായാലും അറിയാം. സൂഫി മന്തി എന്നാണ് എൻ്റെ പേര്. എന്തതിൻ്റെ പേര്? സൂഫി മന്തി. മറന്നുകൊണ്ട സൂഫി മന്തി. ഓക്കെ, രണ്ട് പ്രാവശ്യം പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എന്താ പറയുക, എവിടെയെങ്കിലും ഒക്കെ എത്തിയ ഒരു ഫീലാണ്. അതായത് ഒരു ദുബായിയൊക്കെ മോഡലിൽ എത്തിയ ഒരു ഫീൽഡ് നമുക്ക് ഈ ഒരു ബിൽഡിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ ഒരു ദുബായ് ലുക്ക് കിട്ടുന്നില്ലേ? സൈഡിലൊക്കെ ആയിട്ട് കേരളമൊക്കെ മാറ്റിയിരുത്തിയ ഒരു ദുബായ് രജിസ്ട്രേഷൻ വണ്ടിയൊക്കെ വെച്ചൊരു ഫോട്ടോ എടുത്താൽ മതി. ദുബായ് തന്നെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോഴാണെങ്കിലോ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അടിപൊളിയായിട്ടുള്ള നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഹണി ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തു. എന്താ ഓർഡർ ചെയ്തത്? ഹണി ചില്ലി ചിക്കൻ. കണ്ട നിങ്ങൾ പിരിപിരിയായി കിടക്കുന്നത്, ഇതിൻ്റെ ഒരു ഗ്രേവിയുടെ ആ മണമോ എന്തൊക്കെയോ, എൻ്റെ പുറത്ത് ഗ്രേവിയൊക്കെ ആയിട്ട് കണ്ടില്ലേ നിങ്ങൾ? നല്ല 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 അടിപൊളിയായിട്ടുള്ള റൈസും ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിൽ കൂട്ടി കുഴച്ച് തിന്നാനും വല്ലാത്തൊരാഗ്രഹം. നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചുതരാം എങ്ങനെ തിന്നാന്നുള്ളത്. നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് നോക്കി കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. അതായത് ഇതിൽ നിന്ന് ചെറിയൊരു പീസ് ചിക്കൻ ഇങ്ങനെ നമ്മൾ നുള്ളി നുള്ളി എടുക്കണം. നുള്ളി നുള്ളി എടുക്കണം. ഓക്കെ, നുള്ളി നുള്ളി എടുത്തിട്ട് നമ്മുടെ റൈസിലേക്ക് അങ്ങോട്ട് വെക്കണം. റൈസിലേക്ക് വെക്കാൻ നിങ്ങൾക്കറിയോ? എനിക്കറിയാം, ഞാൻ കാണിച്ചാൽ ഇങ്ങനെ വെച്ച് നുള്ളി. അപ്പോൾ എനിക്ക് ഓർമ്മ എന്ത്, മച്ചണൈസ് കൂട്ടിയിട്ടില്ലല്ലോ. മയോണൈസ് എടുക്കണം. മയോണൈസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ചിക്കനിലും ഈ ഒരു റൈസിലും കൂട്ടി അങ്ങോട്ട് കഴിച്ചിട്ട് അങ്ങോട്ട് അടിക്കുക. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർത്തത് ഒന്നും കൂടെ ഓർഡർ ചെയ്താലും. അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലിയും കൂടി ഓർഡർ ചെയ്തു. ഈ കാശ്മീരി ചില്ലി ചിക്കൻ ഒരു പ്രത്യേകത ഉണ്ട്, ഭയങ്കര എരിവാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റുമാണ്. മറ്റേ ആ ഒരു ഹണി ചില്ലിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മളൊരു പുളി പുളിഞ്ചി ഇല്ലേ, അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ്. അടിപൊളിയാണ് കേട്ടോ, നന്നായിട്ട് നന്നായിട്ടിഷ്ടപ്പെട്ടിട്ടുണ്ട്. മന്തിയൊക്കെ അടിപൊളിയാണ്, ഞാൻ കഴിച്ചാൽ വെച്ച് ഏറ്റവും നല്ല മന്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഏതായാലും ട്രൈ ചെയ്തിട്ട് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നുമില്ല, കോഴിക്കോട് വരുമ്പോൾ ബീച്ച് സൈഡിൽ തന്നെയാണ് സൂഫി മന്തി നാട്ടിൽ ചോദിക്കഴിഞ്ഞാൽ മതി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധമായിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഏത്? മിൻറ്റ് ലൈം. മിൻറ്റ് ലൈം കൂടെ ഇങ്ങോട്ട് വാങ്ങി അടിച്ച് റാഹത്തായി. ഓക്കെ, അപ്പോൾ ബില്ല് വന്നത് നോക്കിയാൽ രണ്ടാൾ കഴിച്ചിട്ട് 430 രൂപയായിട്ടുള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.